കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പ് എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. രതി. 1967 ജാനുവരി 30 രാവിലെ 11:43 കേരളത്തിലാണ്. രാവിലെ 11:43 സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂര്. അത്തം നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ ദശയും പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. കഴിഞ്ഞ 7.5 വർഷമായിട്ടുണ്ട്. 7 ശനി ഇപ്പം ഈ 2-ാം തീയതി മാറുകയാണ്. അപ്പം 7 ശനി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു മോശമായ കാലഘട്ടമാണ്. ഭാഗ്യവശാൽ അതിപ്പം 2-ാം തീയതി മുതൽ അത് മാറുകയാണ്. അതിനുശേഷം ജീവിതത്തിൽ പൊതുവേ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇപ്പം വ്യാഴദശയിൽ ചൊവ്വാഴയുടെ അപഹാരം നടക്കുകയാണ്. വ്യാഴദശ ഇതിനകത്ത് ഏറ്റവും നല്ല വ്യാഴദശയാണ്. കാരണം വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. കർക്കിടക വ്യാഴം എന്ന് പറയും. അത് ലഗ്നത്തിൽ നിന്ന് 4 നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതുകൊണ്ട് അത് പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടൊരു യോഗമാണ്. ധനം, ഭാഗ്യവൈശ്വര്യം എന്നിവ നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഒരു യോഗമാണ്. അതെല്ലാം അനുകൂലമായ ഒരു ഇതാണ് ഇനി വരാൻ പോകുന്നത്. വ്യാഴദശ തീരുന്നത് 2017. അപ്പോൾ അതുവരെ ഈ ഇനിയിപ്പം നല്ലൊരു സമയം തന്നെയാണ്. പിന്നെന്താ അറിയണ്ടേ? ഇതിനകത്ത് ധരിക്കേണ്ട രത്നം എന്ന് വെച്ചാൽ മരതകം ധരിക്കുക. അത് ബർത്ത് സ്റ്റോണാണ്. ഇതിനകത്ത് അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ മനസമാധാനം, മനഃശാന്തി ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. സ്കിന്നിൻ്റെ ടെക്സ്ചർ ഏറ്റവും നന്നാക്കാൻ അത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ അത് ഇടത്തെ കയ്യിൽ ചെറിയ വിരലിൽ 3-4 കാരറ്റ് വരെ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കുക. തലേ ദിവസം മോതിരം പാൽ നിർത്തിട്ട് ശുദ്ധീകരിക്കുക. പിന്നെ ഞാൻ എൻ്റെ മകൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, പറയും. 1996 മെയ് 22 സമയം രാവിലെ 9:52 ദുബായിലാണ്. ദുബായ്. 9:52 AM ദുബായ്. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. വിദ്യാഭ്യാസവും ആരോഗ്യവും പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ദശയും കാര്യങ്ങളൊക്കെ ഒന്ന്. 9:52 AM അല്ലേ? AM ദുബായിലല്ലേ? അതെ അതെ. അത്തം നക്ഷത്രമാണോ? അല്ല. 1992 ഉണ്ടായിരുന്നത് മാറി മാറുകയാണ്. ഈ 2-ാം തീയതി ഇപ്പോഴത്തെ ഗ്രഹത്തിന് അനുസരിച്ച് ജനിച്ച സമയത്ത് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിദശയിൽ രാഹുവിന്റെ അപഹാരമാണ്. ശനിദശ ഇനിയിപ്പം വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കാരണം ശനി ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ജനിച്ച സമയത്ത് തന്നെ. അതുകൂടാതെ സൂര്യന് 90% ബലമുള്ള ജാതമാണ്. ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിനാണ്. സൂര്യനും ചന്ദ്രനും ബലമുണ്ടെങ്കിൽ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടും. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ജാതകം തന്നെയാണ്. വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. വ്യാഴം ധനം, ഭാഗ്യം, ഐശ്വര്യമൊക്കെ തരേണ്ട ഗ്രഹമാണ്. അത് ഏറ്റവും അനുകൂല സ്ഥാനത്താണ്. ഇതിനകത്തൊരു ഭാഗ്യക്കുറവാണുള്ളത്. ഇതിനകത്തും വ്യാഴം നിൽക്കുന്നത് രാഹുവിനും കേതുവിനും മധ്യയാണ്. അപ്പം അത് അത്ര അനുകൂലമല്ല. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നുള്ള ഒരു പ്ലസ് പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വ്യാഴമാണ് ഇന്നത്തെ ഭാഗ്യത്തിൻ്റെ അധിപൻ. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. യെല്ലോ സഫയർ ധരിക്കുക. യെല്ലോ സഫയർ 2.5 to 3.5 കാരറ്റ് വരെ മതി. അത് വലത്ത് കയ്യിൽ ചൂണ്ടുവരലുണ്ട്. വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. പിന്നെ ശനിദശയാണ്.
ശനി ശനിക്ക് വേണ്ട എല്ലാ പരിഹാരങ്ങളും ചെയ്യുക, മതപരമായുള്ള പരിഹാരങ്ങളെല്ലാം. ഓക്കെ, ശനിയാഴ്ച ശനിയാഴ്ച വ്രതം നോക്കുക, ശനിയായിട്ട് ബന്ധപ്പെട്ട ദേവതകളെ എല്ലാം പ്രാർത്ഥിക്കുക. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ നമ്മൾ ജെമ്മ് കൺസൾട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന സംശയങ്ങളുണ്ടാകാറുണ്ട്. ഈ ചെറിയ ജെമ്മ് എത്രത്തോളം നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു? ഈ ജെമ്മിൻ്റെ ക്യാരക്ടർ ഞാൻ പറയുന്നത്, ഒരാളുടെ പ്രായം, ആ ഗ്രഹത്തിൻ്റെ ബലം സ്ത്രീയാണോ പുരുഷനാണോ, എത്ര നാൾ ധരിക്കണം, ഇതൊക്കെ നോക്കിയാണ് അതിൻ്റെ ക്യാരക്ടർ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ പലർക്കും രണ്ടു തൊട്ട് മൂന്ന് വരെ പറയാറുണ്ട്, ചിലർക്ക് രണ്ട് ക്യാരക്ടർ പറയാറുള്ളൂ, ചിലർക്ക് നാല് തൊട്ട് അഞ്ച് വരെ പറയാറുണ്ട്. ഇതെല്ലാം ആ ആളിൻ്റെ ഗ്രഹനില അനുസരിച്ചാണ്. പ്രായം ഉണ്ടോ? പ്രായത്തിനെയും ബാധകമാണ്, ഗ്രഹനിലയുടെ ഗ്രഹത്തിൻ്റെ ശക്തിയും ബാധകമാണ്. അനുകൂല ഗ്രഹത്തിൻ്റെ ബലം ശക്തി കുറവുള്ളത് കുറവ്. ആ ഓറായിൽ ഏതൊക്കെ റേസ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഈ നോക്കുന്നത്. അപ്പൊ കുറവുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതിൻ്റെയാണ് രശ്മി. നമ്മൾ ചില രത്നങ്ങൾ ധരിക്കുമ്പോൾ മിനറൽസ്, നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസ് അതുപോലെയൊക്കെ ലഭിക്കുന്നു. തീർച്ചയായിട്ടും ആ മിനറൽസ്, നമ്മുടെ ശരീരത്തിലുള്ള മിനറൽസ് എല്ലാം ഈ രത്നങ്ങളിലുണ്ട്. അതുപോലെ ബാലൻസ് ചെയ്യുന്നു, ആ റേസ് കൂടെ അത് നമ്മുടെ ശരീരത്തെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ ഗുളിക കഴിച്ച് നമുക്ക് അസുഖം മാറുന്നത് പോലെ ഈ രത്നത്തിനും അത്രത്തോളം ഫലം. തീർച്ചയായിട്ടും, അതുകൊണ്ട് ജെം തെറാപ്പി എന്ന് പറയുന്ന വിഭാഗം തന്നെ പ്രത്യേകമുണ്ട്. ചില രോഗങ്ങൾക്ക് ജെം തെറാപ്പി ചെയ്യാറുണ്ടോ? ജെം തെറാപ്പി പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കുന്നു ചില ആൾക്കാരുടെ രോഗങ്ങൾക്ക്. ഇന്ന രത്നം ധരിക്കുകയാണെങ്കിൽ ഇന്ന് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയാണ്. മരുന്ന് കഴിക്കുകയും കൂടെ വേണം, പക്ഷേ സാധാരണ ഗതിയിൽ മരുന്ന് മാത്രം കൊണ്ട് കുറയാൻ എടുക്കുന്ന സമയത്തേക്കാൾ കുറച്ച് സമയം മതി ഇത് പരിഹരിക്കാൻ, അല്ലെങ്കിൽ അത് ആരോഗ്യം വീണ്ടെടുക്കാൻ. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, വന്ദന. എന്റെ സിസ്റ്ററിന്റെ കാര്യം അറിയാനായിരുന്നു. ശരി, പറഞ്ഞോളൂ. ജൂൺ 19, 1982 പുലർച്ചെ 12 സ്ഥലം തൃശ്ശൂര്. പുലർച്ചെ 12 ഫ്യൂച്ചറിനെ കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ. ശരി, ലൈൻ തുടർന്നോളൂ. ഏത് എമിറേറ്റ്സിലാണ് ഇവിടെ? ഇവിടെ അബുദാബി. ഉത്രട്ടാതി നക്ഷത്രമാണോ? ഉത്രട്ടാതി അല്ലേ? അറിയത്തില്ല. ജൂൺ 19 അല്ലെങ്കിൽ 19 5 ജൂൺ എന്ന് വെച്ചാൽ 6 ജൂൺ എന്ന് വെച്ചാൽ മെയ്. പുലർച്ചെ എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. ഫ്യൂച്ചറിനെ കുറിച്ച്, അതുപോലെ ആരോഗ്യം. ഏതാണ് നക്ഷത്രം പറഞ്ഞിരിക്കുന്നത്? ഭരണിയതിനകത്ത് പിറ്റേ ദിവസം ആവാൻ സാധ്യത നക്ഷത്രം. ശരിയാണ് ഭരണി നക്ഷത്രം. ആ മാസം പറഞ്ഞതിന്റെ ഇതുകൊണ്ട് വന്ന പ്രശ്നം വന്നതേ ഉള്ളൂ. ഭരണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ കണ്ടശനിയാണ്. കണ്ടശനി ഇപ്പം മാറിയിട്ട് അഷ്ടമത്തിൽ ശനിയിലോട്ട് മാറുകയാണ്, 2nd November. അപ്പം ആരോഗ്യ പ്രശ്നം വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കും. ഇപ്പം ഇതിനകത്ത് നല്ലൊരു ജാതകം തന്നെയാണ്, ഗജകേസരി യോഗമൊക്കെ ഉള്ള ജാതകമാണ്. രാജയോഗമുണ്ട്, സൂര്യൻ്റെ ബലമുണ്ട്. എന്തെടുക്കാണ് ഇയാള്? അപ്പം ആ ബിസിനസ്സിലൊക്കെ ഇനി ഉയർച്ച ഉണ്ടാവും. ആരോഗ്യ പ്രശ്നം മാത്രം വളരെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് 2017 വരെ. വണ്ടിയൊക്കെ ഓടിക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. ഒരു ബെർത്ത് സ്റ്റോണായിട്ട് ഒരു റെഡ് കോറൽ, ചുവപ്പ് പവിഴം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് വലത്തെ കയ്യിൽ, ചെറിയ വിരലിൽ 3 to 4 carat വരെ ധരിക്കുക. ഓക്കെ,
അതിനുള്ള സമയം ഇപ്പോൾ ഇല്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വിളിക്കുക. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. അന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക്, ശാസ്ത്രീയമായ ഏത് സംശയങ്ങൾ, ടെക്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ, അല്ലെങ്കിൽ വാസ്തു, ഫാങ്ഷോയി എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 വരെ പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് താഴെ അദ്ദേഹത്തിൻ്റെ നമ്പർ നേരിട്ട് കാണാം. അദ്ദേഹത്തിനെ വിളിച്ചു നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. ദീപാവലി പ്രമാണിച്ച് കോഹിനൂർ ജംസിൽ നിന്നും നല്ല ഡിസ്കൗണ്ട് ലഭ്യമാണ്. പ്രേക്ഷകർക്ക്, NTV പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. രക്തങ്ങൾ, വാസ്തു, ഫാങ്ഷോയി സംബന്ധിച്ച് എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങളെ ബന്ധപ്പെടാവും, അല്ലെങ്കിൽ താഴെ babunarendra.com സൈറ്റിൽ കയറി കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഇന്ന് ഒരു ശുഭകരമായ ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം.